ക്രിയേറ്റീവ് ജയ്. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് ഈ ഒരു കുഞ്ഞ ഐ ഡ്രോപ്സ് ബോട്ടിൽ വെച്ചിട്ട് മിക്കി മൗസിനെയാണ് കേട്ടോ. അപ്പം മിക്കി മൗസിനെ എല്ലാവർക്കും ഇഷ്ടമല്ലേ? ഇപ്പോൾ നമ്മുടെയൊക്കെ ഒരു വൺ ഓഫ് ദ മോസ്റ്റ് ഫേവറേറ്റ് ക്യാരക്ടേഴ്സ് ഓഫ് ഡിസ്നി എന്ന് പറയാം മിക്കി മൗസ്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് കോൾഡ് പോസ്റ്റലിൻ ക്ലേയാണ് ഉപയോഗിക്കുന്നത്. കാരണം അപ്പോൾ എനിക്ക് കളർഫുള്ളായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഞാൻ കോൾഡ് പോസ്റ്റലിൻ ആണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് ക്ലേ വേണമെങ്കിലും ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഒരു മിക്കിയുടെ ബോഡി നമുക്കറിയാമല്ലോ ബ്ലാക്ക് കളറിലാണുള്ളത്. സോ അതുകൊണ്ട് ഞാൻ ബ്ലാക്ക് കളറ് നമ്മുടെ കോൾഡ് പോസ്റ്റലിനുമായിട്ട് മിക്സ് ചെയ്തിട്ട് ആണ് ബോഡി ഉണ്ടാക്കുന്നത്. കോൾഡ് പോസ്റ്റലിൻ ക്ലേ ഇപ്പോഴും അറിയാത്തവരോട് വീണ്ടും വീണ്ടും എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നതാണ്, ഇതൊരു ഹോം മെയ്ഡ് ക്ലേ ആണ്, 8 ഡ്രൈ ക്ലേ ആണ്. അപ്പോൾ ഇതിൻ്റെ മേക്കിംഗ് നമ്മുടെ ചാനലിലുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ കണ്ടിട്ടില്ലാച്ചെങ്കിൽ അതൊന്ന് പോയി കാണുക. കാണുമ്പോൾ തന്നെ അതിലെല്ലാ ഡീറ്റെയിൽസും ഉണ്ട്, നിങ്ങൾക്ക് മനസ്സിലാവുന്നതേ ഉള്ളൂ. ആൻഡ് ഇഫ് യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് മലയാളം, ദിസ് ക്ലേ ഈസ് കോൾഡ് പോസ്റ്റലിൻ വിച്ച് ഈസ് എ ഹോം മെയ്ഡ് ക്ലേ. ആൻഡ് ഐ ഹാവ് പോസ്റ്റഡ് എ വീഡിയോ ഓൺ ഇറ്റ് ഓൺ മൈ ചാനൽ ഏർലിയർ. സോ ഇഫ് യു ഹാവ് ഇൻ വാച്ച്ഡ് ഇറ്റ് ഇറ്റ് ദൻ പ്ലീസ് വാച്ച് ഇറ്റ്. ഐ വിൽ ഷെയർ ദ ലിങ്ക് ഇൻ മൈ ഡിസ്ക്രിപ്ഷൻ ബോക്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഹെഡ് ഇപ്പം ചെയ്തെടുത്തിട്ടുണ്ട് ബ്ലാക്ക് കളർ ക്ലേ വെച്ചിട്ട് തന്നെ. പിന്നെ മിക്കിയുടെ ഒരു ട്രൗസേഴ്സ് എന്ന് പറയുന്നത് റെഡ് കളറിലാണ് ഉണ്ടാവുക. സോ ആ ഒരു ഭാഗത്തേക്ക് നമ്മുടെ ഈ ഒരു ബോഡി വെച്ചിട്ടുള്ള ആ ഒരു പകുതി ഭാഗത്തേക്ക് നമ്മൾ റെഡ് കളർ ക്ലേ വെച്ചിട്ടൊന്ന് കവർ ചെയ്യുകയാണ്. ഇനി നമ്മൾ കാലുകളാണ് ചെയ്യുന്നത്. അപ്പോൾ കാലുകളുടെ ഒരു പകുതി ഭാഗം ചെയ്താൽ മതി, കാരണം ബാക്കി ഭാഗം ഷൂ ആണ് വരുന്നത്. അപ്പോൾ അത് നമ്മളിവിടെ ഒട്ടിച്ചേക്കണം. അപ്പോൾ ഇരിക്കുന്ന പൊസിഷനിലുള്ള മിക്കിനെയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ഇത് ബോട്ടിൽ യൂസ് ചെയ്തത് കൊണ്ടാണ് ഞാൻ സ്റ്റാൻഡിങ് പൊസിഷനിൽ ചെയ്യണം എന്നാണ് വിചാരിച്ചത്. അപ്പോൾ ക്ലേ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റൂ, പക്ഷേ എനിക്ക് ടൈം കിട്ടിയില്ലായിരുന്നു. അപ്പോൾ ഇത് ഉണങ്ങാൻ കുറച്ച് സമയം എടുക്കും ഈ ക്ലേ, അതുകൊണ്ട് എനിക്ക് ആ ഒരു ഉണങ്ങിയെടുത്തിട്ടൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരുപാട് സമയം എടുക്കും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ടൈം ഇല്ലാത്തത് കൊണ്ട് ഞാനിങ്ങനെ ബോട്ടിൽ വെച്ചാണല്ലോ ചെയ്യണേ. അപ്പോൾ സിറ്റിംഗ് പൊസിഷനാണ് ചെയ്യണത്. അപ്പോൾ കാല് വെച്ച് കൊടുത്ത ആ ഭാഗത്ത് നമ്മൾ കുറച്ച് റെഡ് കളറ് ക്ലേ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ആ ഒരു ട്രൗസേഴ്സ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നത്. എന്നിട്ട് നമ്മൾ ടൂളോ നീഡിലോ എന്തെങ്കിലും വെച്ചിട്ട് അതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ ടൂളില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഫാമിലിയിൽ തന്നെ ചില ചേച്ചിമാരൊക്കെ ടൂളില്ലാതെയും നമ്മളുടെ ക്രിയേഷൻസൊക്കെ ചെയ്ത് നോക്കുന്നുണ്ട്. അതൊക്കെ കാണുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ചിലർ പറയും ടൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് ചെയ്യാൻ പറ്റില്ല ടൂളിൽ. അപ്പോൾ ടൂളിൻ്റെ ആവശ്യമില്ല, ഇതുപോലെയുള്ള ഏത് വസ്തുക്കളും കൊണ്ടും നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ വളരെ കുറച്ച് ടൂളേ യൂസ് ചെയ്യാറുള്ളൂ. അങ്ങനെ ഷൂസ് നമ്മൾ യെല്ലോ കളർ ക്ലേ വെച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കൈകൾ വെച്ച് കൊടുക്കാം. കൈകളുടെ ഇതുപോലെ ആ ഒരു കൈപ്പത്തിയുടെ ഭാഗം നമ്മൾ ചെയ്യേണ്ട, അത് നമ്മൾ ഗ്ലൗസ് ആണ് വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് തലയും കൂടെ വെച്ച് കൊടുക്കുക, ഇതുമായിട്ട് ചേർന്ന് പോകുന്നുണ്ടോ സൈസ് എന്ന് നോക്കിയിട്ട്. ഇനി നമ്മൾ വാലൊന്ന് ഉണക്കാൻ വെക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഈ ഭാഗം എല്ലാം ഒന്ന് ഉണക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പം അതെല്ലാം ഏകദേശം ഒന്ന് ഉണങ്ങിയിട്ടുണ്ട്. ഞാനൊരു രാത്രി ഇതുണ്ടാക്കി വെച്ചിട്ട് രാവിലെയാണ് ബാക്കി പണിയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ കൈയുടെ ഭാഗം അത്രയും ഭാഗം, ഇപ്പം നമ്മൾ ചെയ്ത അത്രയും ഭാഗം ഞാനൊന്ന് പാർഷ്യലി ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ബാക്കി കൈകളാണ് ചെയ്യുന്നത്. അപ്പോൾ കൈയുടെ ആ ഒരു കൈപ്പത്തിയുടെ ഭാഗത്ത് മിക്കിക്ക് ഒരു വൈറ്റ് ഗ്ലൗസ് ആണുള്ളത്. സോ ആ ഗ്ലൗസ് പോലെയാണ് ചെയ്യുന്നത്. പിന്നെ അവർക്ക് 4 വിരലേ ഉണ്ടാവുള്ളത് കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ. നിങ്ങളുടെ പിക്ചറിലൊക്കെ ഇഷ്ടംപോലെ മിക്കിയുടെ ക്യാരക്ടർ കണ്ടിട്ടുണ്ടല്ലോ, അതുപോലെ തന്നെ കാർട്ടൂണും കണ്ടിട്ടുണ്ടാവും. സോ അതുകൊണ്ട് തന്നെ അറിയാമല്ലോ. എന്നിട്ട് നമ്മൾ ആ ഒരു കൈൻ്റെ വിരലുകൾ 4 എണ്ണമാണ് ചെയ്തെടുക്കണേ. എന്നിട്ട് 2 വിരലും അടക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ ചൂണ്ടി നിൽക്കുന്ന പോലെയാണ് ഉണ്ടാക്കുന്നത് ഒരു കൈ. അപ്പോൾ ആ ഒരു ഗ്ലൗസ് ഇട്ടിരിക്കുന്ന ആ ഒരു ഭാഗത്ത് നമ്മൾ നന്നായിട്ട് ഒരു ചെറിയ ഇംപ്രഷനൊക്കെ കൈ ചുരുട്ടിയിരിക്കുന്ന ഒരു ഇംപ്രഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആ കൈ ഉണക്കി വെച്ചിട്ടില്ലേ അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം ഈ ഒരു കൈ വയ്ക്കുമ്പോൾ അങ്ങനെ ഉരുണ്ടിരിക്കുമ്പോൾ ഷേപ്പ് പോവും. സോ അതുകൊണ്ട് നമ്മൾ ആ ഒരു ഗ്ലൗസ് അവിടെ ഒട്ടിച്ച് കൊടുത്തു. ഒട്ടിക്കണേന് നിങ്ങൾക്ക് ഗ്ലൂ വേണമെങ്കിൽ യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ ക്ലേ തന്നെ വെച്ച് കൊടുത്താലും മതി, അത് ഇരുന്നോളും. ഇല്ലെങ്കിൽ ഒരു ഉറപ്പിന് വേണ്ടിയിട്ട് കുറച്ച് വൈറ്റ് ഗ്ലൂവും കൂടെ ഏതെങ്കിലും ഫെവിക്കോളോ എന്തെങ്കിലും ഒട്ടിച്ച് കൊടുത്താൽ മതി, ഇതിൻ്റെ ആവശ്യമുള്ളൂ. ആൻഡ് രണ്ടാമത്തെ കൈ സാധാരണ പോലെ തന്നെ ഇതുപോലെ ഗ്ലൗസ് റെഡിയാക്കി കൊടുക്കുകയാണ്.
എന്നിട്ട് അത് നമ്മളിങ്ങനെ ഒട്ടിച്ചു കൊടുത്തു. ഗ്ലൗസിൻ്റെ ഒരു അറ്റത്ത് വരുന്ന ഒരു ഭാഗത്ത് വൈറ്റ് കളറിൽ ഇതുപോലെ ക്ലേ ഉരുട്ടിയിട്ട് അതും ഒട്ടിച്ചു കൊടുത്തു. നമുക്ക് ആ ഒരു ട്രൗസേഴ്സിൽ രണ്ട് ബട്ടൺ ഉണ്ട്, അത് വൈറ്റ് കളറിലാണുള്ളത്, അതും ഒട്ടിച്ചു കൊടുത്തു. ഞാനിവിടെ പെയിൻറ്റിങ് ഒന്നും തന്നെ ചെയ്യണില്ല, കണ്ണിൻ്റെ ഭാഗം മാത്രമേ പെയിൻറ്റ് യൂസ് ചെയ്ത് വരയ്ക്കുന്നുള്ളൂ. ഇനി നമുക്ക് ഫേസ് ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് സ്കിൻ കളേർഡ് ആയിട്ടുള്ള ക്ലേ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇതേപോലെ അവിടെ ഒന്ന് ഷേപ്പ് ചെയ്ത് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു റെഫറൻസ് പിക്ചർ നോക്കിയിട്ടാണ് സ്കൾപ്റ്റ് ചെയ്യുന്നത്, കാരണം ഇതൊരു കാർട്ടൂൺ ക്യാരക്ടറാണ്, അത് അങ്ങനെ തന്നെ വരാൻ പാടുള്ളല്ലോ. സോ അതുകൊണ്ട് റെഫറൻസ് പിക്ചർ വെച്ചിട്ട് ചെയ്യുന്നുണ്ട്. ഇനി ബാക്കി ഭാഗത്ത് തലയുടെ വലിപ്പം കുറച്ചും കൂടെ ഒന്ന് ഉരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബ്ലാക്ക് കളർ ക്ലേ വെച്ചിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഈ ഒരു മിക്കിയുടെ ക്യാരക്ടറിനെ പറ്റിയിട്ടൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ. ഡിസ്നി 1928 ഈ ഒരു ക്യാരക്ടർ ഉണ്ടാക്കുന്നത്. അപ്പം ഡിസ്നിയുടെ ഡെസ്കിൽ ഓടിക്കളിച്ചിരുന്ന ഒരു കുഞ്ഞ് എലിക്കുട്ടനെ കണ്ടപ്പോഴാണ് അദ്ദേഹത്തിന് ഈ ഒരു ആശയം മനസ്സിലേക്ക് വന്നതെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മിക്കിയെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിളൊക്കെ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ മിക്കിക്ക് ഒരുപാട് ഫ്രണ്ട്സൊക്കെ ഉണ്ടല്ലേ. ഗൂഫി ഉണ്ട്, പ്ലൂട്ടോ ഉണ്ട്, വീട്ടിൽ വളർത്തുന്ന പട്ടിക്കുട്ടനാണ് പ്ലൂട്ടോ. അതുപോലെ തന്നെ ഡൊണാൾഡക്ക് ഉണ്ട്. അവരുടെ ആ ഒരു കോംബോയ്സ് എവർഗ്രീൻ, നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. അതുപോലെ ഹിസ് ഗേൾ ഫ്രണ്ട് മിന്നി, അങ്ങനെ നമുക്ക് ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. ഞാനിങ്ങനെ ഇതുപോലെ കോമിക്സ് അതുപോലെ കാർട്ടൂൺ അതിലൊക്കെ ഭയങ്കര അഡിക്റ്റ് ആയിട്ടുള്ള ആളാണ് കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് കാർട്ടൂണും കോമിക്കും ഒക്കെ. ഇനി നമ്മൾ വായുടെ ഭാഗമൊന്ന് സ്കൾപ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു ഭാഗമൊന്ന് നിങ്ങൾ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ എനിക്ക് കുറച്ചൊരു വിഷമം തോന്നിയിട്ടുള്ള ചില കമൻസുകളുണ്ട്. അതായത് നിങ്ങൾ ചെയ്യുന്നത് ബാഡാണ്, ബിക്കോസ് ഞങ്ങൾ ഇത് ചെയ്ത് നോക്കുമ്പോൾ ഞങ്ങൾക്ക് നിങ്ങൾ ചെയ്യുന്ന അത്രയും നന്നായിട്ട് കിട്ടുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് വളരെ മോശമാണ്, അല്ലെങ്കിൽ ബാഡാണ് നിങ്ങൾ ചെയ്യുന്നത്, കാരണം ഞങ്ങൾ ചെയ്യുമ്പം ഇതുപോലെ വരുന്നില്ലല്ലോ. ദിസ് ഈസ് എ സ്കിൽഫുൾ ആക്ട്. ഒരു ആർട്ട് എന്ന് പറയുമ്പോൾ അതൊരു സ്കിൽഫുള്ളായിട്ടുള്ള ഒരു കാര്യമാണ്. സോ ആദ്യത്തെ പ്രാവശ്യമൊന്നും ശരിയാവില്ല, പക്ഷെ ചിലവർക്ക് ശരിയാവും, പക്ഷെ ചിലവർക്ക് ശരിയാവണമെന്നില്ല. അപ്പോൾ കേട്ടിട്ടില്ലേ, ചിലവരുത് ശരിയാവും ചിലവരുത് ശരിയാവില്ല, എൻ്റെത് ശരിയായില്ല, എനിക്കതിലൊരു കുഴപ്പമില്ല, ആ ഒരു ആറ്റിറ്റ്യൂഡ്, ആ കുട്ടിയുടെ ആ ആറ്റിറ്റ്യൂഡില്ലേ, അതാണ് നമുക്കും വേണ്ടത്. ഫസ്റ്റ് ടൈം ശരിയായില്ലേ, വീണ്ടും ചെയ്ത് നോക്കൂ, ശരിയാവും, ഒരുപക്ഷെ ഞാൻ ചെയ്യുന്നതിനെക്കാട്ടിലും നന്നായിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയല്ലേ നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിക്കുന്നത്. അപ്പോൾ ശരിയായില്ല എന്ന് പറഞ്ഞാൽ ഓക്കെ ശരിയായില്ല, ഞാൻ അടുത്ത പ്രാവശ്യം ട്രൈ ചെയ്യാമെന്നുള്ളതിനപ്പുറത്തേക്ക് പറയുന്നത് നിങ്ങൾ ചെയ്യുന്നത് കൊള്ളൂല എന്നാണ്. നിങ്ങൾ ചെയ്യുന്നത് കൊള്ളൂല എന്നല്ല, നിങ്ങൾ ചെയ്യുന്നത് വെരി ബാഡ് ബിക്കോസ് ദിസ് ഇസ് പറ്റിപ്പാണ്, അല്ലെങ്കിൽ ഇതൊരു കള്ളത്തരമാണ് നിങ്ങൾ ചെയ്യുന്നത്, അങ്ങനെയൊക്കെയാണ് പറയണേ. അപ്പോൾ അതൊക്കെ കാണുമ്പം ചെറിയൊരു വിഷമമുണ്ട് കേട്ടോ. എന്നാലും കുഴപ്പമില്ല, ഞാൻ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. ഇനിയിപ്പോൾ നമുക്ക് ചെവി വെച്ച് കൊടുക്കാം. അപ്പോൾ അതിനിടയ്ക്കുള്ള കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ കമൻറ്റ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അതുപോലെ തന്നെ പക്ഷേ ഇതുപോലെ ചെയ്ത് നോക്കിയിട്ട് ശരിയായി എന്ന് പറയുന്നവരും ഉണ്ട്. അതുപോലെ കുറച്ച് പാടായിരുന്നു, അത്രയ്ക്ക് ശരിയല്ലേ, എന്നാലും ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്, ഞാൻ ഇനിയും ശ്രമിക്കും എന്ന് പറയുന്ന ഒരുപാട് സിസ്റ്റേഴ്സും ബ്രദേഴ്സൊക്കെ ഉണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. ആൻഡ് ഇനി നമുക്ക് കണ്ണ് വരച്ചു കൊടുക്കാം. അപ്പോൾ കണ്ണിൻ്റെ ഭാഗം മാത്രം ഞാനിവിടെ വരച്ചാണ് കൊടുക്കുന്നത്. കണ്ണിൻ്റെ ഭാഗവും വേണമെങ്കിൽ നമുക്കിതുപോലെ വൈറ്റ് കളർ ക്ലേ വെച്ചിട്ട് ചെയ്യാൻ പറ്റും, പക്ഷെ ഞാനിവിടെ കണ്ണിൻ്റെ ഭാഗം ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു നാക്കിൻ്റെ ഭാഗവും ഒക്കെ നമ്മൾ വെച്ചിട്ടുണ്ടല്ലോ, അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു ലൈറ്റർ കളർ വെച്ചിട്ട്. അല്ലെങ്കിൽ വളരെ റെഡായിട്ടിരിക്കുമ്പോൾ എന്തോ പോലെ ഉണ്ടായിരുന്നു. ആൻഡ് കണ്ണും നമ്മൾ വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മിക്കിക്കുട്ടൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എനിക്ക് കുറച്ച് റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു കാർട്ടൂൺ ക്യാരക്ടേഴ്സ് ചെയ്യുമെന്ന്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇതുപോലെ കാർട്ടൂൺ ക്യാരക്ടർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു മിക്കിക്കുട്ടൻ്റെ മേക്കിംഗ് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് കേട്ടോ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കൂ. അപ്പോൾ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ പെട്ടെന്ന് കാണാമല്ലോ.
അപ്പോൾ അതേപോലെ നിങ്ങളുടെ ട്രൈഡ് പിക്ചേഴ്സ് ഒക്കെ അയച്ചു തന്നോളൂ കേട്ടോ, ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ ഇമെയിലോ ഒക്കെ ആയിട്ട്. നമുക്കൊരു ഫാൻ ആർട്ട് വീഡിയോയും കൂടെ ചെയ്യാം. ഇതിനു മുമ്പ് ഞാൻ ഒരെണ്ണം ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ ഒരുപാട് പേർക്ക് സന്തോഷമായി എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്കൊരു സന്തോഷമായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ എന്തെങ്കിലും സ്കില്ലോ അതുപോലെ ടാലൻറ്റോ ആർട്ടോ ഒക്കെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യാനും റെസ്പെക്റ്റ് ചെയ്യാനും കൂടെ പഠിക്കുക. അത് നല്ലൊരു ശീലമല്ലേ. അപ്പോൾ നമുക്കിനി പുതിയൊരു വീഡിയോ ആയിട്ട് തിങ്കളാഴ്ച കാണാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ചിയേഴ്സ്.